ഇന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എസ് ഐയെ കാണുകയും ഒരു പരാതി കൊടുക്കുകയും ചെയ്തു. റെസിപ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഓടിപ്പിടിച്ച് സ്റ്റേഷനിലേക്ക് വന്നു, എന്നിട്ട് എസ് ഐയുടെ ഓഫീസിലേക്ക് കയറി. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി, എനിക്കറിയാം എന്താണ് അവിടെ സംസാരിക്കുന്നതെന്നുള്ളത്, എൻ്റെ മകളെ കാണാനില്ല, ഇതാണ് അച്ഛൻ സംസാരിച്ചത്. പെട്ടെന്ന് കാര്യങ്ങൾ എന്തൊക്കെയോ ചോദിച്ച് മനസ്സിലാക്കുന്നു. പെട്ടെന്ന് പോലീസ് വണ്ടി റെഡിയാവുന്നു, ഒരു 4-5 പോലീസുകാരും സിയെയും എല്ലാം ചാടി ഇറങ്ങി ഇമ്മീഡിയറ്റായിട്ട് പോകുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ റെസിപ്റ്റ് ഇപ്പോൾ കിട്ടില്ല, ഏതായാലും കുറച്ച് കഴിയാം, എന്നാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നോക്കി, കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, എന്നാലും പെട്ടെന്ന് വരില്ല എന്ന് മനസ്സിലായി. ഞാൻ എന്തായാലും പോകുന്നു. ഏകദേശം വൈകുന്നേരം ഒരു 4-4.5 ആയ സമയത്ത് വീണ്ടും അവിടെ എത്തി. അപ്പോൾ ആ പ്രായമുള്ള മനുഷ്യൻ അവിടെ നിൽപ്പുണ്ട്. എന്നെ രാവിലെ അവിടെ കണ്ടതുകൊണ്ടും എന്നെ യാതൊരു പരിചയമില്ലാത്ത ആ മനുഷ്യൻ എൻ്റെ അടുത്ത് ഓടി വന്നു. പക്ഷേ പറയുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് ഓടി വരുമ്പം അതിന് നെഞ്ചിങ്ങനെ കിടന്ന് ഇടിക്കുന്നുണ്ട്, കണ്ണുകൾ കലങ്ങി നിൽപ്പുണ്ട്. ഇങ്ങനെ വിറച്ചുകൊണ്ട് എൻ്റെ മോളെ കിട്ടി കേട്ടോ എന്നതിനോട് വെറുതെ പറഞ്ഞു. അയാൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് തുറന്നു പറയണമെന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ടും ചുറ്റുപാടും വേറെ അങ്ങനെ പോലീസുകാരല്ലാതെ മറ്റാരും ഇല്ലാത്തത് കൊണ്ടും എന്നോട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അത് എൻ്റെ പ്രേക്ഷകരോട് പറയണം എന്ന് തോന്നി. അതാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. രാവിലെ പോലീസ് പോയി പെൺകുട്ടിയെ കണ്ടെത്തി. പെൺകുട്ടി സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്. ചുറ്റും ഒരു 10-15 പോലീസുകാർ, വനിതാ പോലീസും എല്ലാം ഇരിപ്പുണ്ട്. പെൺകുട്ടിയെ കേസ് എങ്ങനെയാണ്? എല്ലാ ദിവസവും രാവിലെ ഈ മിടുക്കിയായ പെൺകുട്ടി സ്കൂളിലേക്ക് പോകും. തലമുടിയൊക്കെ അമ്മയും അച്ഛനുമൊക്കെ ചീകിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരി കുട്ടപ്പനാക്കി ഭക്ഷണത്തിൻ്റെ ടിഫിൻ ബോക്സും മറ്റു കാര്യങ്ങളുമൊക്കെ റെഡിയാക്കി ബാഗിലാക്കി സ്കൂളിലേക്ക് പറഞ്ഞു വിടും. ഇന്ന് പതിവ് പോലെ തന്നെ അവൾ സ്കൂളിലേക്ക് പോയി, അച്ഛൻ തൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി. സാഹചര്യവശാൽ പെട്ടെന്നൊരു കടയിലിറങ്ങി എന്തോ ഒരു സാധനം വാങ്ങിക്കാൻ നിൽക്കുമ്പം അവളുടെ കൂടെ പഠിക്കുന്ന കുട്ടിയും അവളുടെ അമ്മയും ആ കടയിൽ എന്തോ ഷോപ്പ് ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് അവധി, ഇന്ന് സ്കൂളിൽ പോയില്ലല്ലോ, എന്തോ വലിയ ഷോപ്പിംഗ് ആണല്ലോ എന്നൊരു ചോദ്യം. അതിനങ്കളെ ഇന്ന് സ്കൂളില്ലല്ലോ, ഇന്ന് സ്കൂൾ അവധിയാണ് എന്ന് പറഞ്ഞു. അവിടെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ബീറ്റിൻ്റെ എണ്ണവും അല്ലെങ്കിൽ വലിപ്പവും അതിൻ്റെ ശബ്ദവും ഒക്കെ കൂടി. നേരെ വീട്ടിൽ വിളിച്ചു ചോദിച്ചു, സ്കൂളിൽ അന്വേഷിച്ചു, ഇന്ന് സ്കൂൾ അവധിയാണ്, അപ്പോൾ എൻ്റെ മകൾ എവിടെ പോയി? വേറൊന്നും മനസ്സ് തോന്നിയില്ല, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു, പരാതി കൊടുത്തു. ഇമ്മീഡിയറ്റായിട്ട് പോലീസ് അന്വേഷണം നടത്തി. ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ലൊക്കേഷൻ ചെയ്ത് ആ കുട്ടിയെ പിക്ക് ചെയ്തുകൊണ്ട് വന്നു. ഇനിയാണ് രസം. പെൺകുട്ടി കാലങ്ങളായിട്ട് ഒരാളുമായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പെൺകുട്ടിക്ക് 18 വയസ്സ് പ്രവൃത്തിയായിട്ടില്ല, 15 വയസ്സ്, 16 വയസ്സ് അത്രയേ ഉള്ളൂ പെൺകുട്ടിക്ക്. ഈ പെൺകുട്ടി വീട്ടിലായിരിക്കുന്ന സമയത്ത് എപ്പോഴും മൊബൈലിലാണ്. മൊബൈൽ ഒരുപാട് ഉപയോഗിക്കുന്നത് കണ്ടിട്ട് പലപ്പോഴും വീഡിയോകളിലൂടെയും മറ്റ് മോട്ടിവേഷണൽ ടോക്കുകളിലൂടെയൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളത് കൊണ്ട് അവർ പറയുന്നത് ഒരുപാട് ഉപയോഗിക്കാതെ എന്ത് ഇത്ര നേരം ഉപയോഗിക്കുന്നത്, രാത്രി 11 മണിക്കും 12 മണിക്കും ഒക്കെ എന്ന് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, അമ്മ ക്ലാസ്സുകളെല്ലാം മൊബൈലിനകത്തൂടെയാണ്, ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം ഞങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്ന ടീച്ചേഴ്സ് അടങ്ങുന്ന ആൾക്കാരെല്ലാം ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനകത്ത് ഇങ്ങനെ മെസ്സേജുകൾ വരും, അപ്പം പഠിക്കുന്നതിൻ്റെ ഓരോ സംശയങ്ങൾ ഓരോ നോട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഇതിനകത്താണ് വരുന്നത്, ഞങ്ങൾ അങ്ങനെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാൽ അവർ കാണിക്കും. അപ്പോൾ അവരെ കൺവിൻസ് ചെയ്യും. അവൾ ബാത്റൂമിൽ ഇരിക്കുമ്പോഴും നടക്കുന്ന വഴികളിലും അവൾ ഇരിക്കുന്നിടത്ത് എല്ലാം എപ്പോഴും മെസ്സേജുകളും എന്തൊക്കെയോ എൻഗേജ്ഡാണ്. അപ്പോൾ ഒരു പരിധിവരെ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ടും ഒക്കെ തോന്നിയെങ്കിലും ഇവൾ പറയുന്നത് അവർക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. അവളെ അവൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസ് തലങ്ങും വിലങ്ങും അവളോട് ചോദിച്ചു, ആരാണ് ആ പയ്യൻ? അവൾ പറയില്ല. ഏറ്റവും അവസാനം അവളൊരു പേര് പറഞ്ഞു. അവൾ വിശ്വസിക്കുന്ന, അവളുടെ ഫാമിലി വിശ്വസിക്കുന്ന ഒരു മതത്തിൽപ്പെട്ട പയ്യനല്ല, മറ്റൊരു മതത്തിൽപ്പെട്ടൊരു പയ്യനാണ്. പോലീസ് പറഞ്ഞത് ഇങ്ങനെയാണ്, മകളെ മെഡിക്കലിന് കൊണ്ടുപോകണം, 2, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. അപ്പൻ ചങ്കടിച്ച് കരഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ പറയുകയാണ്, ഈ ലോകത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ പലതരത്തിലുള്ള നിയമങ്ങളുണ്ട്. കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത്, അത് 18 വയസ്സ് കഴിയാത്ത ഒരു ആൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായാനെ എന്ന് അയാൾ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ മുമ്പിൽ പറഞ്ഞു. കുറച്ചു നേരം അത് കേൾക്കുമ്പോൾ നമ്മളും വിതിമ്പി പോവും. ഇത് നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസ് മനസ്സിലാകുക. അദ്ദേഹം പറയുകയാണ്, ഞാൻ പലയിടത്തും യൂണിഫോം ഇട്ടിരിക്കുന്ന പല കുട്ടികളും കൊടയുടെ മറവിലും പലയിടങ്ങളിലും പോയിട്ട് അരുതാത്തതായ പല കാര്യങ്ങളും മതിൽക്കെട്ടുകളുടെ അപ്പുറത്ത് നിന്നൊക്കെ കാണിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ട് വിഷമം തോന്നിയിട്ട് നമ്മളിങ്ങനെ പോന്നിട്ടുണ്ട്. എൻ്റെ മകൾ അങ്ങനെ കാണിക്കുമെന്ന് ഞാൻ ജന്മത്ത് വിചാരിച്ചിട്ടില്ല, എന്ത് ചെയ്യും? എൻ്റെ വീടിൻ്റെ അയലോക്കത്തുള്ള ആൾക്കാരെല്ലാം അറിഞ്ഞു തുടങ്ങി,
ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കോടതിയിൽ എത്തും, അവിടെ ചെന്ന് കഴിയുമ്പോൾ പത്രക്കാർ വരും, എനിക്കറിഞ്ഞുകൂടാ എന്ത് ചെയ്യണമെന്ന്, ഇങ്ങനൊരു നിയമം ഉണ്ടാക്കാമോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് അറിയില്ല, എന്തൊക്കെയോ ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് നിൽക്കാനല്ലാതെ വേറൊന്നും എനിക്ക് മാർഗം ഉണ്ടായിരുന്നില്ല. ഒരു വാക്ക് ഞാനും പറഞ്ഞു, ഏതെങ്കിലും ഒരു നല്ല ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ കൊച്ചിന് നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കണം, എന്നിട്ട് മെൻ്റലി ഡൗൺ ആവാതിരിക്കാൻ ആ കുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണം, അതിനുള്ള എന്തെങ്കിലുമൊക്കെ ഹെൽപ്പുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പറൊക്കെ തരാം, ആരെങ്കിലുമൊക്കെ കൊടുത്ത് ചെയ്യിപ്പിക്കൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പച്ചനും വിഷമിക്കരുത്, ഇങ്ങനെയൊക്കെ ആ ലോകത്ത് എന്ത് ചെയ്യാം, നമുക്ക് സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഒക്കെയല്ലേ പറ്റുള്ളൂ, ജീവിതത്തിൽ ചില ആളുകൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടും, വിഷമിക്കാതിരിക്കുക. നാട്ടുകാരറിയുമെന്നും അവരറിയുമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ തൽക്കാലം മറക്കാം, നമുക്ക് മോളെ സംരക്ഷിക്കാൻ ശ്രമിക്കാം എന്നൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് വാക്കുകളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി കേസ് പോകുന്ന വഴി എങ്ങനെയാണെന്നറിയോ, ഈ പയ്യനെ പോലീസ് വിളിക്കും. ഈ പയ്യനെന്ന് പറയുന്ന ആൾ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു ആളാണ്, കേസ് പോസ്കോയാണ്. എന്തായാലും കുറേ നാൾ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും, കാരണം നമുക്ക് ഉഭയകക്ഷി സമ്മതത്തോടുകൂടിയാണ് ഇവർ പലതരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത് എങ്കിൽ പോലും സ്ത്രീക്കൊരു സംരക്ഷണമുണ്ട്. 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് അവളുടെ ശരീരത്തിൽ ആരെങ്കിലും തൊട്ടാൽ നമ്മുടെ നിയമ സംവിധാനം അങ്ങനെയാണ്. ചിലപ്പോൾ അവർ ഇഷ്ടത്തിലായിരുന്നിരിക്കാം, ചിലപ്പം ഇഷ്ടമല്ല, ചതിക്കുഴികളിലൂടെ ആയിരിക്കാം പോയിരിക്കുന്നത്, എന്താണെന്നറിയില്ല. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടറിയണം. ഞാൻ ഓരോ മാതാപിതാക്കളോടും കുട്ടികളോടും ഒക്കെ പറയാൻ ആഗ്രഹിക്കുന്നതാണ്, നമ്മളുടെ കുട്ടികൾ നമ്മളെക്കാട്ടിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. ഈ ലോകം കംപ്ലീറ്റ് അഡ്വാൻസ്ഡ് ആണ്. ആൻഡ്രോയിഡും ഐഫോണും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിനകത്തുള്ള ആപ്പുകളെ കുറിച്ചിട്ട്, ആപ്പുകൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, എന്തൊക്കെയുണ്ട്, ഓരോ ദിവസവും 1000 കണക്കിന് ആപ്പുകൾ ഡെവലപ്പാകുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ നമുക്ക് മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവൻ്റെ ഓരോ രീതികളെ മനസ്സിലാക്കാനുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം ഉപയോഗിച്ചുള്ള ഒരുപാട് മെത്തേഡുകൾ, ഒരുപാട് ആപ്പുകൾ ഡെവലപ്പാകുന്നുണ്ട്. അതിൻ്റെ ഒരു 10% ഇന്നത്തെ കാലത്തെ മാതാപിതാക്കൾ പഠിച്ചു വെക്കേണ്ടതുണ്ട് എന്നത് ഓർമ്മയിൽ വയ്ക്കുക. കാര്യം, ഇതൊരു ഡിജിറ്റൽ യുഗമാണ്. മനുഷ്യൻ മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇമോജികളിലൂടെ സംസാരിക്കുന്ന ഒരു കാലത്തൂടെയാണ് നമ്മൾ പോകുന്നത്. മനുഷ്യൻ്റെ വികാര വിചാരങ്ങളെല്ലാം ഈ ഡിജിറ്റലിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ചില അഡിക്ഷൻ്റെ ഭാഗമായിട്ട് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ഓരോ ചെയ്തികളും മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ പോലും പറ്റണില്ല എന്നതാണ് സത്യം. ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്തിനാ മൊബൈൽ, അവരുടെ പഠിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ മൊബൈലിലൂടെയാണ് വരുന്നത്. മാതാപിതാക്കൾ അറിയണം, അതിനകത്തൂടെ വരുന്നത് ഇന്നതാണ്. മാതാപിതാക്കൾക്ക് ആ വിദ്യാഭ്യാസമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ല. ആ അറിവുകൾ മനസ്സിലാക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട് നമുക്ക് യൂട്യൂബിൽ. ടെക്കുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചാനലുകളുണ്ട്. ഞാൻ തന്നെ ഒരുപാട് വീഡിയോകൾ ഇതിനകത്ത് ടെക്കുമായി ബന്ധപ്പെട്ട് ഞാൻ ഇട്ടിട്ടുമുണ്ട്. ഞാൻ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ ഈ ഇതിനകത്ത് കിടപ്പുണ്ട്. കുട്ടികളെ മോണിറ്റർ ചെയ്യാനായിട്ടും പേരൻറ്റിങ് ആപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൻ്റെ അറിവുകളില്ലാതെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ നമ്മളെ പല രീതിയിൽ കബളിപ്പിക്കും. ആ കബളിപ്പുകളിൽ പെട്ടുപോയ ഒരു പാവം അച്ഛൻ്റെ മുമ്പിൽ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് വിഷമം. സോ ജാഗ്രതയും.